ആകെ മൊത്തത്തിൽ പ്രശ്നമായി. നമസ്കാരം, ഞാൻ ജോബി ചോന്നമണ്ണ്. വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആണ് ഇട്ടന്ന് ചെയ്യുന്നത്. ഈ പല ഫേസ്ബുക്ക് പേജിൽ കൂടി നമ്മൾ ഈ മെന്റലിസത്തിനെ പറ്റിയിട്ടുള്ള ഒരുപാട് വീഡിയോകൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അതിനെ പറ്റിയിട്ടൊന്ന് ആധികാരികമായിട്ട് അറിയണം, അങ്ങനെ ഒരു വീഡിയോ ചെയ്യണം എന്നുള്ളത് എന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു. എന്റെ കൂടെ നിൽക്കുന്നത് ആ ഈ ഒരു സുഹൃത്താണ് ഇന്ന് നമുക്ക് അതിനെ പറ്റിയിട്ടൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനായിട്ടുള്ളത്. ഇദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ 2014 എടുക്കാൻ പോകുന്ന ലോട്ടറി ടിക്കറ്റിന്റെ പേര് പറഞ്ഞ് അല്ലേ, നമ്പർ പറഞ്ഞ്, അതൊന്ന് കറക്റ്റ് ആയിട്ടൊന്ന് പറഞ്ഞു കൊടുത്ത എന്താണ് ഉണ്ടായത്? അത് അന്ന് സംഭവം എല്ലാം ഓക്കെയാണ്. ലോട്ടറി ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ അന്നിരുന്നത് നന്ദകുമാർ സാറാണ്, നന്ദകുമാർ ഐ എസ്. അദ്ദേഹത്തിന് നേരിട്ട് പോയി കണ്ട് പിന്നെ അതുപോലെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് കാര്യങ്ങളെല്ലാം തിരക്കി. അപ്പൊ പറഞ്ഞു പ്രത്യേകിച്ച് വിഷയങ്ങൾ കാര്യങ്ങളൊന്നും ഇല്ല, ഞാനും ഉറപ്പായിട്ട് എത്തുന്നൊക്കെ പറഞ്ഞു. പക്ഷേ പിന്നീട് അദ്ദേഹത്തെ കുറിച്ച് അറിവില്ല. അങ്ങനെ സമയത്ത് കൊല്ലം പ്രസ് ക്ലബ്ബിൽ വെച്ച് തന്നെയാണ് പരിപാടി നടത്തിയത്. സംഭവങ്ങള് പ്രസ് ക്ലബ്ബിലെ മാധ്യമ പ്രവർത്തകർ എഴുതി ഒപ്പിട്ട് അവരുടെ എല്ലാവരെയും ഒപ്പിട്ട് മേടിച്ച അതേ പേപ്പറിന്റെ മറുഭാഗത്ത് ഫസ്റ്റ് നമ്പർ, സെക്കൻഡ് നമ്പർ, തേർഡ് നമ്പർ, ഇത്ര നമ്പർ എഴുതിയിട്ട് അത് പാക്ക് ചെയ്ത് ലോക്കറിൽ വെക്കുകയാണ് ചെയ്യുന്നത്. അത് ഞറക്കെടുക്കുന്നതിന് ഇത്ര ദിവസങ്ങൾക്ക് മുമ്പ് സ്റ്റേഷനിൽ നിന്ന് പോലീസുകാർ ആദ്യം വീട്ടിൽ വരുന്നു. അപ്പം ഞാനില്ലെന്ന് പറഞ്ഞപ്പോൾ അവർ തിരികെ പോകുന്നു. രണ്ടാമത് വീട്ട് പോലീസുകാർ തിരക്കി വരുന്നു. അപ്പോഴും ഈ ഞാനില്ലെന്ന് പറഞ്ഞിട്ട് തിരികെ പോവാണ്. മൂന്നാമത് വന്നപ്പോൾ വീട്ടുകാർ ചോദിച്ചു എന്തോ കാര്യം എന്തോ എന്ന് ചോദിച്ചു. ചോദിച്ചത് പറഞ്ഞ ഒരു പ്രോഗ്രാം ബുക്ക് ചെയ്യാന്ന്. അപ്പൊ എന്നെ വിളിച്ച് കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഉറപ്പായിട്ടും പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നൊരു പരിപാടി വരികയാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ വന്ന് വിളിക്കാൻ എന്തായാലും അറിയത്തില്ല. അപ്പൊ എനിക്ക് ഏകദേശം മനസ്സിലായി. അതിനിടയ്ക്ക് എനിക്ക് ഒരുപാട് പേർത്തുനിന്ന് കോൾ വന്നു, ഇതിനകത്ത് പണി വരുന്നുണ്ടെന്നും പറഞ്ഞു. സൂക്ഷം പോലെ ഞാൻ കൊണ്ടുപോവുകയും ചെയ്തു. ഞാൻ ചോദിക്കുന്നത്, ഈ ലോട്ടറി ടിക്കറ്റ് ഇപ്പൊ നമ്മൾ അടിക്കാൻ ഇന്ന ഡേറ്റിൽ അവർ നറുക്കെടുക്കാണ് സർക്കാർ, ആ നറുക്കെടുക്കാൻ പോകുന്ന ലോട്ടറി ടിക്കറ്റിന്റെ നമ്പറാണോ അറിയാ അതാ പേരാണോ? നമ്പർ. ആ നമ്പർ നിങ്ങൾ മുൻകൂട്ടി പ്രവചിച്ചു എത്ര ദിവസം മുമ്പ്? അത് 14 ദിവസം മുമ്പ്. കേക്കുമ്പോ തന്നെ എഴുന്നേറ്റ് വരുന്നു എന്റെ പൊന്നി. പക്ഷെ അത് ലീഗലി പ്രശ്നമാണോ സർക്കാരിന്റെ ഭാഗത്ത്? പ്രശ്നമാണെന്ന് പറഞ്ഞിട്ടാണ് എന്നെ കൊണ്ടുപോയത്. അവരുടെ ഒരു ബൈലയൊക്കെ കാണിച്ച് മുന്നേ കൂട്ടി പ്രവചിക്കുന്ന നമ്പറിന് അടിക്കുവാണെന്നുണ്ടെങ്കിൽ, ആ സമ്മാനം അടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കൊടുക്കാനുള്ള നിയമം ഇല്ലെന്നാണ് അവരുടെ ബൈലയിൽ എഴുതി വെച്ച് എന്നെ കാണിച്ചു തന്നത്. പക്ഷേ ആക്ച്വലി നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു കലാകാരന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെയാണ്. ഇതൊരു ജനാധിപത്യ രാഷ്ട്രമാണ്, നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം. അതും സമൂഹത്തിന് ബുദ്ധിമുട്ടില്ലാത്ത മറ്റുള്ള ആൾക്കാരെ ദോഷമില്ലാത്ത എന്ത് കാര്യങ്ങളും നമുക്ക് തുറന്ന് സംസാരിക്കും. ഇതൊരു ആർട്ട് ഫോമാണ്. അത് മാത്രമല്ല, എനിക്ക് യാതൊരു സൂപ്പർ നാച്ചുറൽ പവറും ഇല്ല. ഈ ചേട്ടനെ പോലെ അല്ലെങ്കിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ ഇപ്പോൾ ഒരു സാധാരണ മനുഷ്യൻ തന്നെയാണ്. പക്ഷേ എൻ്റെ അച്ഛൻ എപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്, അറിഞ്ഞ അറിവിനെ അനുഭവിച്ചറിയാൻ പഠിക്കണമെന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ ഞാൻ അറിഞ്ഞ അറിവിനെ ഞാൻ അനുഭവിച്ചറിയുകയാണ്. ഇത് കുറച്ച് മാഗ്നമാറ്റിക്കൽ ആയിട്ടുള്ളത്, കുറച്ച് മാജിക്കൽ ടിപ്പ്, അതിനോടൊപ്പം തന്നെ സൈക്കോളജിയുടെ കുറച്ച് നല്ല പെർസെൻറ്റേജ് ഭാഗങ്ങളും കൂടി ഉപയോഗിച്ചുകൊണ്ടാണ് ആ ഒരു പെർഫോമൻസ്. ഇത് ആരെങ്കിലും മുന്നേ ചെയ്തിട്ടുണ്ടോ? എൻ്റെ അറിവിൽ ആരും ഇല്ല. അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ ഒരു ബ്ലോക്ക് വന്നത്. അക്ഷയ് എത്ര വർഷമായിട്ട് ഈ ഒരു ഫീൽഡിലേക്ക് വന്നിട്ട്? അത്ഭുതത്തിന്റെ ലോകത്തിലേക്ക് വന്നിട്ട്, അതായത് മാജിക്കിലൂടെയാണ് ഞാൻ ഈ ഒരു ഫീൽഡിലോട്ട് വരുന്നത്. 22-ാമത്തെ കൊല്ലം കഴിയുകയാണ്. അപ്പം മെന്റലിസം ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിട്ട് 11 കൊല്ലം. ഒരു കാര്യം ചെയ്യാം, ഇനി നമുക്ക് ആദ്യം ചെയ്യാൻ പോകുന്ന ഒരു പ്രോഗ്രാം ഉണ്ടല്ലോ, അതെന്താണ്? അത് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ഇതിന്റെ ഒരു എന്റർടൈൻമെന്റ് പർപ്പസിന് വേണ്ടി മാത്രം എടുക്കുക. കാരണം ജോബി ചേട്ടാ, ഞാനൊരു ചേട്ടന്റെ പ്രൈവസിയിലോട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് കടന്നു കയറി. അങ്ങനെയെങ്കിൽ ജോബി ചേട്ടാ, ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക. ഉറപ്പായിട്ടോ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും ഒപ്പം ദൈ നിൽക്കുന്ന വ്യക്തിക്കും എനിക്കും എല്ലാം ജീവിതത്തിൽ നടന്നിട്ടുള്ളൊരു കാര്യത്തെ കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്. അതായത് ഉറപ്പായിട്ടോ ഫസ്റ്റ് ടൈം എന്ന് വെച്ചാൽ ഫസ്റ്റ് ടൈം ലവ് എന്ന് പറയുന്നത് എല്ലാവരുടെയും ലൈഫിലെ വലിയൊരു സംഭവമാണ്. ചേട്ടാ ഇത്ര മാത്രം ചിന്തിച്ചാൽ മതി. ഇപ്പൊ എന്തായാലും അത് അദ്ദേഹം നമ്മളുടെ ഒപ്പം ഉണ്ടോ? ആദ്യം പ്രണയിച്ച ആ വ്യക്തി ഇല്ല. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യാം അദ്ദേഹത്തിന്റെ മുഖത്തെടുക്കുക. ഫസ്റ്റ് ലവ്, കാരണം പ്രശ്നമുണ്ട്. ഫസ്റ്റ് ലവ് മാത്രമേ, ആദ്യത്തെ പ്രണയം. ആദ്യത്തെ പ്രണയം നമ്മൾ ഒരിക്കലും മറക്കില്ല. ഓക്കെ, അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിന്റെ പേര് 1x1 ഇമാജിൻ ചെയ്യുക. അതായത് അദ്ദേഹത്തെ ഓരോ അക്ഷരങ്ങളായിട്ട് ഇമാജിൻ ചെയ്യുക. ഇംഗ്ലീഷ് ലെറ്റർ ഇമാജിൻ ചെയ്തു. അപ്പൊ ഞാനൊന്ന് ട്രൈ ചെയ്യാണ്. അപ്പം ചേണ്ട കഴിയേണ്ടവരുടെ തരാം. ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ ചോദിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പേര് നന്നായിട്ട് മനസ്സിൽ ഇമാജിൻ ചെയ്യുക. ഒരു കാരണവശാലും ചുണ്ടോ നാവോ ഒന്നും ചലിക്കാൻ പാടില്ല. എന്റെ കണ്ണുകളോട്ട് മാത്രം നോക്കുക, എന്റെ കണ്ണുകളോട് മാത്രം നോക്കുക, ഇമാജിൻ ചെയ്യുക. ഓക്കെ, എത്ര ലെറ്റർ ഉണ്ട് അതിന്? എത്ര അക്ഷരം? ഏഴ്. ഓക്കെ, നന്നായിട്ട് ഒരിക്കൽ കൂടി എഗൈൻ ആൻഡ് അഗൈൻ ഇമാജിൻ ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് ലെറ്റോ സെക്കൻഡ് ലെറ്റോ? Okay, wait. അപ്പൊ
അപ്പൊ ഞാൻ ഇതിന്റെ ഒരു കൺക്ലൂഷനിലായിട്ട് ഞാൻ കിടക്കേണ്ടത് എനിക്ക് ഗ്യാരണ്ടി ഇല്ല. അപ്പൊ ചേട്ടന്റെ മനസ്സിൽ തോന്നിയ കാര്യം എന്താണെന്ന് ഞാനൊന്ന് കണ്ടെത്താൻ വേണ്ടി ട്രൈ ചെയ്യാണ്, ട്രൈ ചെയ്ത് നോക്ക് മാത്രം. ഓക്കെ, ഒരിക്കൽ കൂടി ഒന്നും ചെയ്യുക, നിങ്ങളൊരു ഇത് പിടി തരാത്തൊരു മനുഷ്യനാണ്. അതെ, നമ്മളിത് കൊറേ കണ്ടിട്ടുള്ളതാണല്ലോ. ഓക്കെ, നമുക്ക് മലയാളത്തിന്റെ തന്നെ എഴുതാം. അതായിരിക്കും ഞാനിത് എഴുതിയതിന് ശേഷം ഞാൻ ചേട്ടനെ കാണിച്ചു തരാം. ഇതെല്ലാം ഞാൻ എന്റെ പണി ഞാൻ പൂർത്തിയാക്കി, ഇത് ഓടി നമ്മുടെ പ്രേക്ഷകരെ ഒന്ന് കാണിക്കണ്ട, കാണാൻ പറ്റുന്നുണ്ടല്ലേ. ഓക്കെ, അപ്പം ഇനി ചേട്ടന്റെ ഭാഗത്തിലേക്ക് ഞാൻ വീണ്ടും തിരികെ വരികയാണ്. ഫസ്റ്റ് ലോ ഞാനിപ്പോൾ പറഞ്ഞത് ഓർത്തെടുക്കാൻ പറഞ്ഞത്, ഇമാജിൻ ചെയ്യാൻ പറഞ്ഞു, അദ്ദേഹത്തിന്റെ പേരൊന്ന് ഉറച്ചു പറയാമോ? സന്ധ്യ. സന്ധ്യ റൈറ്റ് ആണോ? അത് കറക്റ്റാ, കറക്റ്റ് ആണ്. അപ്പൊ ഇതോ ആകെ മൊത്തത്തിൽ പ്രശ്നമായി. നിങ്ങൾ ഇവിടെ കൊറേ നേരം ഇങ്ങനെ ഇരുന്ന് എഴുതി, കൊറേ വാക്കുകൾ കുത്തി കുറച്ച്, അപ്പൊ ഞാൻ നീട്ടുള്ള പേരാണെന്ന് വിചാരിച്ചിട്ട് സന്തോഷിച്ചു. പക്ഷെ ഇത് സന്ധ്യ തന്നെയല്ലേ? എന്റെ സത്യം പറയാട്ടാ, ഇത് കണ്ടോണ്ടിരിക്കുന്ന ആൾക്കാര് അത് ബ്ലെസ്സിക് ആണ്. അയ്യോ, അതെ, ഞാൻ വിചാരിച്ചേ എന്തായാലും ഒരിക്കലും ഇതൊരു എനിക്ക് ഇതുവരെ വിശ്വാസം ഉണ്ടായില്ല ഈ ഒരു സംഭവത്തില്. ഇതുവരെ ഇവിടെ നിന്ന് ഈ പേര് പറയുന്നവർ ഇതൊക്കെ എന്തോ തട്ടി, സത്യത്തിൽ അങ്ങനെ ഒരു അല്ല, ഇത് ഇതേണക്കത്തുള്ള വാക്കുകൾ ഒരുപാട് കേൾക്കുന്നവരാണ്. കാരണം അതുകൊണ്ടാണ് ലൈവ് പെർഫോമൻസിന് ഒരുപാട് ആഗ്രഹിക്കുന്നത്. ഇപ്പം സോഷ്യൽ മീഡിയ മാറിയിട്ട് അതെ, ഇനിയിപ്പോ അധികം ഒന്നും ചെയ്യേണ്ട, ഈ ഒരു ഒറ്റ ഒരു പ്രോഗ്രാം തന്നെ മതി. സമ്മതിച്ചു കേട്ടോ. ഇനി എനിക്കിത് എന്താ പറയാ, അപ്പൊ ഇത് ഇത് എങ്ങനെയാന്ന് പറഞ്ഞുതരും പ്ലീസ്. ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരോട് പറയാനുള്ളത്, എനിക്ക് ഞാൻ വീണ്ടും എടുത്തു പറയാം, എനിക്ക് യാതൊരു തരത്തിലുള്ള ഒരു സൂപ്പർ നാച്ചുറൽ പവറും ഇല്ല. ഞാൻ പഠിച്ച ആ ഒരു അറിവ് ഞാൻ ഇവിടെ ഉപയോഗപ്പെടുത്തി. ഞാനൊരു വാക്ക് പോലും ഉരിയാടിയിട്ടില്ല, അങ്ങനെ ഈ ഇതാക്കിയിട്ടില്ല. വായു ഇങ്ങനെ നമ്മളിങ്ങനെ എന്താ പറയാ അതിനെ, ഈ ഇങ്ങനെ അങ്ങനെ ഉച്ചാരിക്കും. ആദ്യമായിട്ടാണ് കാണുന്നത് നമ്മുടെ സുഹൃത്ത് അരുൺ. അരുൺ എന്ന് കാണിച്ച അരുണാണ് നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഒരാളുണ്ട് ജോബിച്ചേട്ടാ, നിങ്ങളൊരു വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അല്ല, അരുണിന്റെ ബാക്കി കാര്യങ്ങളും നമുക്കൊന്ന് പറയണം. അതെ, പറഞ്ഞോ. അരുണാണ് എന്റെ ഷോയുടെ ഡയറക്ടർ. കഴിഞ്ഞ 4 കൊല്ലമായിട്ട് എന്റെ ഷോ ഡയറക്ട് ചെയ്തിരിക്കുന്ന അരുണാണ്. ഷോ കുറിച്ച് ജസ്റ്റ് ഒരു കാര്യം കൂടെ പറയാം. ഒരു സൈക്കോ ത്രില്ലർ സിനിമ ആണ് കാണുന്ന കണക്കാണ് ഓരോ പ്രേക്ഷകർക്കും വേണ്ടി നമ്മൾ അത് ഒരുക്കി വെക്കുന്നത്. ഇപ്പൊ ഒരു സിനിമ, ഒരു സൈക്കോ ത്രില്ലർ ഫിലിം എങ്ങനെയാണ് തുടങ്ങുന്നത്, അത് തുടങ്ങി എങ്ങനെയാണ് അവസാനിക്കുന്നത്, അതേ കണക്ക് തന്നെയാണ് ഒരു സ്റ്റേജ്. എത്രത്തോളം വേദികളിൽ പോയിട്ടുണ്ട്? 2500 വേദികളിൽ പോയി. 2500 വേദികളിൽ പോയിട്ട് ചോദിക്കുന്നത് ഇപ്പൊ 2500 എന്നൊക്കെ കഴിഞ്ഞെന്ന് പറയുമ്പോൾ ആൾക്കാർ സമ്മതിക്കില്ല. അതിനകത്ത് 1800 വേദികളുടെ നോട്ടീസ് ഇപ്പോഴും വീട്ടിലിരിക്കുന്നു. സാധനങ്ങൾ എന്റെ കയ്യിലില്ല. ഇത് അതിനോടൊരു ക്രേസ് തോന്നിയ ശേഷം നോട്ടീസ് എല്ലാം. ഓക്കെ, ഇനി ഒരു പ്രോഗ്രാം കൂടി ചെയ്യാല്ലേ? കാരണം ഉറപ്പായിട്ടും. ഇനി ഏതാ നമുക്ക് ചെയ്യാൻ പോണത്? അക്ഷയ് ഓവൻ ഈ ഒരു ഫീൽഡിലേക്ക് വന്നത് തന്നെ മാജിക്കിലൂടെ ആയിരുന്നു അല്ലേ? അപ്പൊ ഒരു കാര്യം ചെയ്താലോ, നമുക്കൊന്ന് റിവൈൻഡ് ചെയ്താലോ, എന്നിട്ട് അതൊന്ന് കണ്ടാലൊരു മാജിക്. ചേട്ടാ, ഞാൻ ഇത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് പഠിച്ചൊരു വിദ്യയാണിത്. എന്നോളം തന്നെ പ്രായമുണ്ട് ഈ മാജിക്കിന്. അപ്പൊ എന്റെ ഇരിക്കുന്ന റോപ്പ് കൃത്യമായിട്ട് എല്ലാരും കാണാൻ സാധിക്കും. ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നത് ഇതിനൊന്ന് കൂട്ടിക്കെട്ടുകയാണ്. ചേട്ടന്റെ കൺമുന്നിൽ വെച്ചുകൊണ്ട് തന്നെ ഇതിനെ ജസ്റ്റ് ഒന്ന് കൂട്ടിക്കെട്ടുകയാണ്. ഇത്രയാണ് ഇതിന്റെ പ്രോസസ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ മാജിക്കിലൂടെ നമ്മൾ കിടക്കുന്നതേ ഉള്ളു. ഒരു മാജിക് പൗഡർ ഉണ്ട്, പതിയെ ഒന്ന് സ്പ്രെഡ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് കൈ ഒന്ന് പാസ് ചെയ്യാണ്. മാജിക് പൗഡർ സ്പ്രെഡ് ചെയ്ത് കണ്ടായിരുന്നു? ഇല്ല, അതിനാണ് മാജിക് പൗഡർ എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പൊ എന്താ അവിടെ സംഭവിച്ചെന്നുള്ള കാര്യം നമുക്ക് കാണാം. അതായത് ഈ നോട്ടിനെ ഇവിടെ ഇങ്ങനെ പിടിക്കാം. പിടിച്ചു കഴിഞ്ഞാൽ അതാ തവിട്ട് ഇങ്ങനെ വരും. ഒന്നുകൂടി ഒന്ന് പിടിക്കാം, വീണ്ടും തവിട്ട് വരും. വീണ്ടും വീണ്ടും പിടിക്കാം, വീണ്ടും തട്ടി പോയി. പക്ഷെ ഇത് എന്താ സംഭവിച്ചുള്ള കാര്യം ഞാൻ കാണിച്ചു തരാം. ആക്ച്വലി ആദ്യമേ ഞാൻ കാര്യങ്ങൾ പറയാം എന്താണ് സംഭവിച്ചത്. കെട്ടെന്ന് അഴിക്കാം, കെട്ട അഴിച്ചുള്ള സംഭവം എന്ന് പറയുന്നത് ഇതിന് പുറത്തെടുക്കാം. ദൈവമേ, ഇത് ഇത് വേറെ കേസുണ്ട്. ഇത് പഠിപ്പിച്ചു കൊടുക്കണം. എന്തായാലും എനിക്ക് പഠിക്കണം. അത് ഞാൻ പേഴ്സണലായിട്ട് പഠിപ്പിക്കും. അപ്പൊ ഇത് എങ്ങനെ കൈ? അപ്പൊ ഇത് ഫസ്റ്റ് എടുത്തപ്പോ അറിഞ്ഞില്ല
അതൊന്നും കൂടി എടുക്കോ, അതൊന്നും കൂടി. ഞാൻ ഒരു കാര്യം കൂടെ, ഇപ്പൊ ഈ റോപ്പിനെ വീണ്ടും ഇതണക്ക് വെക്കുകയാണ്, ചേട്ടന്റെ കൺമുന്നി വെച്ച് തന്നെ വീണ്ടും ഒരു കെട്ട് നേരത്തെ ഇട്ടണക്ക് തന്നെ വീണ്ടും കെട്ടുക. നേരത്തെ എടുത്താൽ മാറിപ്പോയ റോപ്പിൽ ഒന്നുകൂടെ ഒന്ന് കെട്ടുകയാണ്, ജസ്റ്റ് ഒന്നുകൂടെ പാസ് ചെയ്യുന്നു, ഒന്ന് ടൈറ്റ് ചെയ്യുന്നു. ടൈറ്റ് ചെയ്യുന്ന ചേട്ടൻ തന്നെ അഴിച്ചു. ഇനിയിപ്പോ ഞാനായിട്ട് ഇനി ഇപ്പൊ അഴിച്ചതിന്റെ പ്രശ്നം വേണ്ട, ചേട്ടൻ തന്നെ അഴിച്ചു. അഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ പഴയ കണക്ക്. അപ്പൊ കയ്യിലുണ്ടായിരുന്ന മറ്റേ പീസോ? ദാറ്റ്സ് മാജിക്. എനിക്ക് മാജിക്ക് പഠിക്കണം, എനിക്ക് മാജിക്ക് പഠിക്കണം. ഞാൻ ഇവിടെ ശിക്ഷനായിട്ട് നിക്കട്ടാ കലകി. ഇതൊക്കെ ഞാൻ ഒരു കാര്യം നോക്കിട്ടെ, ഇത് എന്റെ മൈൻഡ് മനസ്സിനെയാണോ കണ്ണിനെയാണോ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരെയാണോ വേറൊരു ലോകത്തേക്ക് കൊണ്ടുപോകണേ, അതൊന്ന് പറഞ്ഞുതരും പ്ലീസ്. അല്ല, ഇതിനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് ഒന്നും പറയത്തില്ല, കാരണം ഇവിടെ നല്ലൊരു എഫക്റ്റ് അവർ കണ്ട്, ആ എഫക്റ്റിൽ നിന്ന് അവരുടെ ചിന്ത ഞാൻ വേറെ എങ്ങോട്ട് കൊണ്ടുപോകുന്നില്ല, അവര് ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കും. അപ്പൊ സന്തോഷം. അപ്പൊ നമ്മള് അക്ഷയ് യോവന്റെ എന്താ പറയാ ഒരു ഭയങ്കര പ്രകടനമാണ് കണ്ടു കഴിഞ്ഞത്, നമ്മളൊക്കെ ഞെട്ടിപ്പോയി. പ്രത്യേകിച്ച് ഞാൻ എന്താ പറയാ വല്ലാത്തൊരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഏതാ ചെയ്യാൻ പോണേ? നമ്മള് കഴിഞ്ഞ ദിവസമേ പത്രത്തിൽ വന്ന ഒരു വാർത്ത ഭയങ്കര വിവാദമായിട്ടുള്ളൊരു സംഭവമാണ്, അതായത് നീറ്റ് എക്സാം നമ്മൾ കണ്ടില്ലായിരുന്നു. അപ്പൊ ആ വാർത്ത എന്റെ ശ്രദ്ധയിൽപ്പെട്ടായിരുന്നു. അപ്പൊ അതിന്റെ കഴിഞ്ഞ ദിവസത്തെ മലയാള മനോരമയുടെ എഡിറ്റോറിയൽ വന്നൊരു വാർത്തയാണത്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് പ്രതീക്ഷിക്കുന്നു. അപ്പം തൽക്കാലത്തേക്ക് ഞാൻ മടക്കി വെച്ചേക്കാണ്. അപ്പൊ അതിനകത്ത് കുറച്ച് ഭാഗം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ആവർത്തിക്കരുത് ഈ വലിയ തെറ്റെന്നും പറഞ്ഞാണ് അതിന് തുടങ്ങുന്നത്, കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അതിനകത്ത് എന്റെ താഴെ അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ഇപ്പൊ ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ ചേട്ടാ ഒന്ന് വായിച്ചുതരാം, ഒന്ന് വായിച്ചുതരാം. അങ്ങനെ കുറച്ചുതരാം. ഓക്കെ, ഹലോ, അല്ല ഒന്ന് ഉറച്ച് വായിച്ചുതരാം. നമ്മുടെ മെഡിക്കൽ കോളേജ് പ്രവേശന പരീക്ഷയായ നീറ്റിന് എത്തിയ വിദ്യാർത്ഥിനികളുടെ ഉൾവസ്ത്രം ലോഹക്കൊളുത്ത് ഉണ്ടെന്ന പേരിൽ അഴിപ്പിച്ചു. ഓക്കെ, ഡൺ ഡൺ, ഇത്രയും മതി. അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ഈ ഒരു എഡിറ്റോറിയൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി ഇതിനകത്ത് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് ഗ്യാപ്പിട്ട് നിൽക്കാം. ഓക്കെ, ഇതില് ഇഷ്ടമുള്ളൊരു പോർഷൻ, അതായത് എന്റെ കയ്യിൽ ഒരു സിസ്സർ ഉണ്ട്, ഈ സിസ്സർ ഇതേപോലെ ഞാൻ ഇങ്ങനെ മേളിലോട്ടും താഴോട്ടും ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും, മേളിൽ നിന്ന് താഴോട്ടും താഴെ നിന്ന് മേളിലോട്ട് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ചേട്ടന് പറയുന്ന ഒരു സ്ഥലത്ത് വെച്ച് ഞാൻ സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ, ആ സ്റ്റോപ്പ് ചെയ്യുന്ന ഭാഗത്ത്, അതായത് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ചേട്ടന് ഇഷ്ടമുള്ള സ്റ്റോപ്പ് പറയാം, ആ സ്റ്റോപ്പ് ചെയ്തിരിക്കുന്ന ഭാഗം ഞാൻ ജസ്റ്റ് കട്ട് ചെയ്യും. ഈ കട്ട് ചെയ്ത് മാറുന്ന പോർഷൻ ചേട്ടനെ എടുക്കാം, സെലക്ട് ചെയ്യാം. അതായത് എവിടെ വെച്ചാണ് കട്ട് ചെയ്യുന്ന ആ പോർഷൻ ചേട്ടന് സെലക്ട് ചെയ്യാം. അതായത് കട്ട് ചെയ്ത് നേരെ തലയിലോട്ടായിരിക്കും വീഴുന്നത്, ആ പേപ്പർ ചേട്ടന് സെലക്ട് ചെയ്യാം. ഓക്കെ, സെലക്ട് ചെയ്തതിനു ശേഷം അത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് സെലക്ഷൻ ആയി, അതിപ്പോ ചേട്ടന് സ്വന്തമാണ്. ആ ഭാഗത്തിരിക്കുന്ന എന്താണോ അത് നമുക്ക് ഇച്ചിരി കഴിഞ്ഞിട്ട് നമുക്ക് പ്രേക്ഷകരായിക്കോട്ടെ. ഓക്കെ, ദെൻ ചേട്ടാ ഡീപ് ബ്രീത്ത് ഇൻ, ഒന്ന് റിലാക്സ് ആണ്, റിലാക്സ് എന്റെ കണ്ണുകളോട് നോക്കാം, എന്റെ കണ്ണുകളോട്ട്. ഓക്കെ, റിലാക്സ് റിലാക്സ് റിലാക്സ്. ആൻഡ് ദെൻ സ്റ്റാർട്ട്, ഞാൻ മൂവ് ചെയ്യാണ്. ഇഷ്ടമുള്ളത് സ്റ്റോപ്പ് പറയാം, ഇഷ്ടമുള്ളത് സ്റ്റോപ്പ് പറയാം. സ്റ്റോപ്പ് സ്റ്റോപ്പ്. അപ്പം ഈ ഒരു പോർഷൻ വെച്ച് ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിടുകയാണ്. ചേട്ടാ ആ പേപ്പർ എടുക്കാം. എടുത്തതിന് ശേഷം ആ ഒരു പേപ്പറിൽ എന്താണോ ഒന്ന് കാണിച്ചു, ഒന്ന് കാണിച്ചു. ഇല്ല, ഇതിനകത്ത് ഇനി ഒളിവ് മറവൊന്നും ഇല്ല, അതൊന്ന് ഉറച്ചു വായിക്കാമോ? സംശയമില്ല, നീറ്റിനായി 8-ാം ക്ലാസ് മുതലുള്ള തയ്യാറെടുപ്പ് സംശയമില്ല, നീറ്റിനായി 8-ാം ക്ലാസ് മുതലുള്ള തയ്യാറെടുപ്പായിരുന്നുവെന്നും എന്നാൽ പരിശോധനയുടെ പേരിൽ ഉൾവസ്ത്രം അഴിപ്പിച്ചതോടെ മനസ്സ് തകർന്നുവെന്നും പോലീസിന് പരാതി നൽകി എന്നാണ് ആ ഒരു ഭാഗം നമുക്ക് കാണാൻ പറ്റുന്നത്. പക്ഷെ ഇപ്പഴും നമ്മുടെ പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടില്ല, ഒപ്പം ജോബി ചേട്ടന് കാര്യം മനസ്സിലായിട്ടില്ല. ചേട്ടാ എനിക്കൊരു കൊച്ചൊരു ചാനലുണ്ട്, ഒരു യൂട്യൂബ് ചാനൽ. അപ്പൊ ആ ചാനൽ ചേട്ടൻ എടുക്കാവോ? എന്റെ പേരിൽ അപ്പം പ്രേക്ഷകരും ഇത് ഓർത്ത് വെച്ചേക്കുക, നമ്മുടെ ജോബി ചേട്ടൻ കട്ട് ചെയ്തിരിക്കുന്ന ഭാഗത്തുള്ള ആ സ്റ്റാർട്ടിംഗ് വേർഡ്സ് എന്ന് പറയുന്നത് ഇതാണ്: സംശയമില്ല, നീറ്റിനായി 8-ാം ക്ലാസ് മുതലുള്ള തയ്യാറെടുപ്പായിരുന്നുവെന്ന് എന്നാൽ പരിശോധനയുടെ പേര് ഉൾവർഷം അഴിപ്പിച്ചതോടെ മനസ്സ് തകർന്നുവെന്നും. ഇങ്ങനെയാണ് അവിടെ തുടങ്ങുന്നത്. ഇനി എന്റെ ചാനലിലേക്ക് ഞാൻ പോവുകയാണ്, മെന്റലിസ്റ്റ് അക്ഷയ് ഓവൻസ്. മെന്റലിസ്റ്റ് അക്ഷയ് ഓവൻസ് ഒരു കുഞ്ഞു ചാനലാണ്. അപ്പൊ അതും കൂടി എല്ലാവരും ഒന്ന് കയറി സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, ലാസ്റ്റ് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്ന വീഡിയോ ഒന്ന് നോക്കാം. എന്റെ ചാനൽ ഒന്ന് ഓപ്പൺ ചെയ്യാം. വീഡിയോ ലാസ്റ്റ് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്ന ഫോട്ടോ, ആ ഒരു വീഡിയോ ഒന്ന് ഓപ്പൺ ചെയ്യാം. 34 മിനിറ്റ് ഒക്കെ ഉള്ളൂ. 34 മിനിറ്റ് ഒന്ന് ഓപ്പൺ ചെയ്തേ. ഹായ്, അക്ഷയാണ്. അപ്പൊ ഇന്നത്തെ ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ഒരു കുഞ്ഞൊരു പ്രെഡിക്ഷൻ ആണ്. അപ്പൊ ഇപ്പോൾ ഇതിന്റെ ഒരു പെർഫോമിംഗ് ഇല്ല, നമ്മുടെ ജോവി ചുമന്നമണ്ണ എന്ന് പറഞ്ഞ ചേട്ടന്റെ യൂട്യൂബ് ചാനലിന് വേണ്ടി ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പം സംഭവം എന്താണെന്ന് നിങ്ങൾക്ക് അത് വഴിയാ മനസ്സിലാവും. തൽക്കാലത്തേക്ക് ഞാൻ ഇതിന്റെ എന്റെ പ്രെഡിക്ഷൻ എന്താണെന്ന് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം.
സംശയമില്ല നീറ്റിനായി 8-ാം ക്ലാസ് മുതലുള്ള തയ്യാറെടുപ്പായിരുന്നുവെന്നും എന്നാൽ പരിശോധനയുടെ പേരിൽ ഉൾവസ്ത്രം അഴിപ്പിച്ചതോടെ മനസ്സ് തകർന്നുവെന്നും പോലീസ്. ഇതായിരുന്നു എന്റെ പ്രെഡിക്ഷൻ. അതായത് നമ്മുടെ മലയാള മനോരമയുടെ ഇത് കറക്റ്റാണ്, സംശയമില്ല നീറ്റിനായി. ഇതെങ്ങനെയൊക്കെ കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്? ഇതിൽ എന്തെങ്കിലും ഒരു മാജിക് ഉണ്ടോ? മാജിക് അല്ല ഇത്. ഇതിനെ കുറിച്ച് അധികം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇത് അപ്ലോഡ് ചെയ്ത ടൈം, ഇത് അപ്ലോഡ് ചെയ്ത ടൈം കൂടെ നോക്കിയാൽ നമ്മളുടെ ഇപ്പോഴത്തെ ടൈം എന്ന് പറയുന്നത് സമയം പറ 9:52 ടൈം. അത് അപ്ലോഡ് ചെയ്തിരിക്കുന്ന ടൈം കൂടെ നോക്കുക. നിങ്ങൾ വരുന്നതിന് തൊട്ട് മുമ്പായിട്ട് നിങ്ങൾ വരുന്നതിന് 34 മിനിറ്റിന് മുമ്പ് ഞാനത് ഇത് ഈ ഒരു ചാനലിന് വേണ്ടി മാത്രം, ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടി മാത്രം അപ്ലോഡ് ചെയ്തൊരു വീഡിയോ ആണ്. എന്നിട്ട് കൃത്യമായിട്ട് പറയാൻ പറ്റി മനുഷ്യരല്ലേ. എന്റെ മാജിക്കലോട്ട് ഞാൻ വരുമ്പോഴത്തേക്ക് ഓപ്പൺ ആയിട്ട് പറയാം, ഗോപിനാഥ് മുതുകാട് സാറിന്റെ മാജിക് അക്കാഡമിയുടെ ഒരു പ്രോഡക്റ്റ് തന്നെയാണ്. പക്ഷെ എന്നെ ഞാനാക്കി മാറ്റിയത്, എന്നെ ഒരു പൂർണ്ണ ഒരു പെർഫോമറാക്കി മാറ്റിയത് അജീവി കൈരളി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം ഇപ്പൊ ഇളമ്പള്ളൂർ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ആണ്. അദ്ദേഹം സജീവമായിട്ട് തന്നെ ഈ ഫീൽഡിൽ തന്നെ ഉണ്ട്. മോട്ടിവേഷൻ ട്രെയിനറായിട്ടും പെർഫോമറായിട്ടും എല്ലാം അദ്ദേഹം തന്നെയുണ്ട്. അദ്ദേഹമാണ് എൻ്റെ യഥാർത്ഥ എൻ്റെ വഴികാട്ടി എന്നെ പഠിപ്പിച്ചത്. എന്നെ പോകാനായിട്ട് ഒരുപാട് ആൾക്കാരുണ്ട്. പിന്നെ ഏറ്റവും വലിയ സപ്പോർട്ട് എന്ന് പറയുന്നത് എൻ്റെ കൂട്ടുകാരാണ്. പിന്നെ കൂടെ നിൽക്കുന്നവരാണ് ചങ്ക് വരച്ച് വരുന്ന കൂട്ടുകാരും എൻ്റെ വീട്ടുകാരും. ഇന്ന് വരെ ഒന്നും ചോദിക്കാതെ തന്നെ എൻ്റെ കൂടെ എല്ലാവരും ഉണ്ട്. അതിനോടൊപ്പം എനിക്ക് എടുത്തു പറയാണ്ട്, കാരണം മെന്റലിസം വർഷങ്ങളായിട്ട് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിത്തറ ഇല്ലാതെ ഒരു പോക്കായിരുന്നു, ഒരു യാത്രയായിരുന്നു. അതിനൊരു അടിത്തറ ഉണ്ടാക്കി തന്നൊരു വ്യക്തിയുണ്ട്. അദ്ദേഹത്തിന്റെ പേര് അരുൺ എന്നാണ്. നെയ്യാറ്റിങ്കരക്കാരനാണ്. കൊച്ചൊരു വൈകി എന്ന് പറഞ്ഞാൽ നല്ല സൈസൊക്കെ ഉണ്ട്, പക്ഷെ എന്നെക്കാൾ ഒരുപാട് പ്രായം കുറവാണ്. പക്ഷെ അവൻ്റെ നോളജ് എന്ന് പറയുന്നത് അപാരമാണ്. ആ അവൻ എന്തൊക്കെ അറിയാം, അദ്ദേഹത്തിന് എന്തൊക്കെ അറിയാം, അതെല്ലാം എനിക്ക് ഷെയർ ചെയ്യാം. ഞാൻ ചോദിക്കുന്നത് കേരളത്തിൽ എത്രത്തോളം മെന്റലിസ്റ്റുകളുണ്ട്, അല്ല അങ്ങനെ ഒന്ന് പറയാൻ പറ്റുമോ? എനിക്ക് എത്ര പേരുണ്ടെന്ന് നമുക്ക് അറിയാം. ഇതിന് പ്രത്യേക എന്തെങ്കിലും ജനിക്കുമ്പോൾ തന്നെ ഒരു കഴിവ് വേണോ, അല്ലെങ്കിൽ ഇതിനെ പറ്റി എന്തെങ്കിലും പഠിക്കണോ, എങ്ങനെയാ? ചേട്ടാ വേറെ ഒന്നും നമുക്ക് വേണ്ട, അറിയാനുള്ള ആഗ്രഹം, അറിഞ്ഞതിന് ശേഷം അത് ഇത്രയേ ഉള്ളു എന്ന് പറഞ്ഞ് അതിനെ ഒഴിവാക്കാനുള്ള ആ ഒരു മനസ്സ് ഒഴിവാക്കി ഡെഡിക്കേഷൻ എന്ന് പറഞ്ഞൊരു കാര്യം കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ട്, അതായത് നേടിയെടുക്കാനുള്ള ഒരു ആഗ്രഹം, നമ്മുടെ കലാം സാറ് പറഞ്ഞതുപോലെ സ്വപ്നങ്ങൾ കാണുക, അത് നിറമുള്ള സ്വപ്നങ്ങളാവുക, വലിയ കുന്ന് പോലുള്ള സ്വപ്നങ്ങളാവുക. എന്തായാലും സമയപരിമിതി കൊണ്ട് നമുക്ക് ഇവിടെ നിർത്താം. ഇനിയും ഒരുപാട് സംഭവങ്ങൾ ചെയ്യാനുണ്ട്. എന്തായാലും ഞാൻ അക്ഷയുടെ നമ്പർ ഇതിൽ കൊടുക്കാം, കോണ്ടാക്ട്. അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ കേരളത്തിലോ ഇന്ത്യയിലോ അല്ലെങ്കിൽ എന്താ പറയുക വിദേശ രാജ്യങ്ങളിലോ 2500+ സ്റ്റേജുകൾ കവർ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. തീർച്ചയായിട്ടും എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടെങ്കിൽ ഇദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്യാം, അല്ലേ? ഇനി എന്തെങ്കിലും പ്രേക്ഷകരോട് പറയാനുണ്ടോ? പ്രേക്ഷകരോട് പറയാനുള്ളത് എല്ലാവരും ഈ വീഡിയോ മാക്സിമം എന്തുവാ സപ്പോർട്ട് ചെയ്യുക. ഒരു കുഞ്ഞു കലാകാരനാണ്, ഒരുപാട് ആഗ്രഹങ്ങളുമായിട്ട് സ്വപ്നങ്ങളിലൂടെ മാത്രം ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. റിയാലിറ്റിയിൽ എന്ന് പറയുന്നത് അതിൻ്റെ ഒരുപാട് സങ്കടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എന്നാലും എൻ്റെ ലോകം എന്ന് പറയുന്നത് സ്വപ്നങ്ങളാണ്. പണ്ട് എന്റെ കുടുംബത്തെ കുറിച്ച് ഞാൻ കൂടി ഒന്ന് പറയുക. എന്റെ അച്ഛൻ ഒരു വാസ്തു കൺസൾട്ടന്റ് ആണ്. അദ്ദേഹം ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെ കാര്യങ്ങൾ ഇതിനു മുമ്പ് നടന്നിട്ടുണ്ട്, ഇനി എന്തൊക്കെ നടക്കും, പാരമ്പര്യം കുറച്ചുണ്ട്, പാരമ്പര്യം ഉണ്ട്, അല്ലാതെ ഒരിക്കലും. ഞാനിപ്പോ അതിന്റെ കൂടെ ഒന്ന് പഠിച്ചിട്ടുണ്ട്. ഞാൻ ശക്തമായിട്ട് എതിർത്തൊരു വ്യക്തിയായിരുന്നു ഞാൻ, കാരണം ഒരു നിരീശ്വരവാദം കാര്യങ്ങളെല്ലാം പറഞ്ഞിടുന്നത് അതിനെ ശക്തമായിട്ട് എതിർത്തിന്. പക്ഷേ കൂടെ നടന്ന് കണ്ടപ്പോഴത്തേക്ക് ഞാൻ ഞെട്ടിപ്പോയിരിക്കുകയാണ്. കാരണം അത്രയ്ക്ക് ഞാൻ കാണിക്കുന്നതിനേക്കാളും വലിയ അത്ഭുതങ്ങൾ, ഭൂമിയുടെ അത്ഭുതങ്ങൾ, അതിനകത്ത് അന്ധവിശ്വാസമായിട്ട് പുള്ളി ഒന്നും കൊണ്ടുവരുന്നില്ല, ശാസ്ത്രീയമായിട്ട് തെളിയിക്കുകയാണ്. അപ്പം എൻ്റെ കൂട്ടുകുടുംബത്തിൽ വളർന്നൊരു വ്യക്തിയാണ് ഞാൻ. അച്ഛൻ, അമ്മ, അപ്പച്ചിമാർ, അതായത് അച്ഛൻ്റെ സഹോദരന്മാർ, മാമന്മാർ, അനിയത്തിമാർ, അപ്പൂപ്പൻ, അമ്മൂമ്മ, മുത്തശ്ശൻ, മുത്തശ്ശി, അങ്ങനെ ഭയങ്കര ഒരുപാട് ആൾക്കാർക്കിടയിൽ വളർന്നത്. അപ്പം ഇവർക്ക് ഇടയിലെല്ലാം നമ്മൾ പണ്ടുപോലെ കുറേ കെട്ടുകഥകൾ കേട്ടാണ് വളർന്നത്. അത് ആ കെട്ടുകഥകളെന്ന് പറയുന്ന എല്ലാ അത്ഭുതങ്ങളുടെ കഥകളായിരുന്നു. ആ അത്ഭുതങ്ങളാണ് എന്നെ ഇവിടെ കൊണ്ട് ഇന്നിവിടെ എത്തിച്ചു. എന്തായാലും വളരെ സന്തോഷമുണ്ട്. ഇതുപോലുള്ള നല്ല വീഡിയോ ആയിട്ട് ഇനിയും കാണാട്ടാ. താങ്ക് യു.